Today we are going to do a problem based on last state class, that is incorporating entries in the book of head office, and we can see the question on the board. Let's read. Lucknow branch of Kolkata Chemical Limited, Kolkata. So branch is Lucknow and Kolkata Chemical is head office. Send, that is Lucknow send the trial balance to Kolkata on 31. So trial balance nammala parna pole branch trial balance prepare edittu aarku aykan povanado Kolkata branch ne send cheyanu, sorry Kolkata head office ne send cheyanu. You are required to prepare trading and profit and loss account, head office account and balance sheet in the book of branch, and also pass necessary incorporating entries. പിന്നെ ക്ലോസിങ് സ്റ്റോക്ക് ഇസ് ഗിവൺ. അവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് നോക്കിയാൽ അപ്പോൾ ട്രയൽ ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പം ഇവിടെ നമ്മളോട് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ, അല്ലേ? സോ വി ആർ ഗോയിങ് ടു പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട്. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് എൻട്രി എഴുതാം, ബട്ട് ഈ ക്വസ്റ്റ്യനിൽ ട്രേഡിംഗ് അക്കൗണ്ട് വരയാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരയാൻ പോവാം. ഓക്കെ, അതാ എളുപ്പം. Because നമുക്ക് നോക്കി നോക്കി എഴുതിയാൽ പോരെ. ലെറ്റ്സ് സീ, ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് അപ്പുറം ഉണ്ട്, നമുക്ക് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഞാൻ എഴുതിയിട്ടുണ്ട് 10,000, ആൻഡ് ഇറ്റ് ഇസ് ഫേർണിച്ചർ. ഫർണിച്ചർ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുമല്ലോ, ഫർണിച്ചർ ഇല്ല, ബട്ട് ബാലൻസ് ഷീറ്റ് വരയാൻ പറഞ്ഞിട്ടുണ്ട്. എനിവേ ഇവിടെ എഴുതാൻ പോകുന്നു, ഇവിടെ എഴുതാൻ പോകുന്നു ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഞാൻ ടി ഫോമിൽ വരെയാണ്, ബ്രാഞ്ച് അക്കൗണ്ട് അല്ലേ, സോ ടി ഫോമിൽ വരെയാണ്. ബാലൻസ് ഷീറ്റിൽ ഫർണിച്ചർ ഇസ് ആൻ അസറ്റ്, സോ ഫർണിച്ചർ എവിടെ വരും, ഇവിടെ വരും. നൗ ഗുഡ്സ് ഫ്രം കൊൽക്കത്ത ബ്രാഞ്ച്, നിങ്ങൾക്കറിയാം ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് 50,000. Now purchase, purchasing ഒക്കെ അറിയാം, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് വരുന്ന ഐറ്റം. റിട്ടേൺ ഇൻവേർഡ്, റിട്ടേൺ ഇൻവേർഡ് എന്ത് റിട്ടേൺ ആണോ, സെയിൽസ് റിട്ടേൺ അല്ലേ, തിരിച്ച് ഉള്ളിലേക്ക് തിരിച്ചു വന്ന് ഇൻ ഇൻ. അപ്പം സെയിൽ ചെയ്ത സാധനം റിട്ടേൺ ഇൻ, ഉള്ളിലെ ഓഫീസ് അല്ലെങ്കിൽ ഫാക്ടറിയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് തിരിച്ചു വന്ന്. സോ ഇറ്റ് ഇസ് ബൈ സെയിൽസ് ലെസ് സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേൺ റുപ്പീസ് 1000. ഓക്കെ, നൗ ജനറൽ എക്സ്പെൻസ്. ജനറൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പി എൻ എൽ അക്കൗണ്ടിൽ വരുന്നത്. ഗ്രോസ് പ്രോഫിറ്റും കണ്ടുപിടിച്ച് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഉള്ള ജനറൽ എക്സ്പെൻസ്, ഇറ്റ് ഇസ് 1000. റെന്റ്, റെന്റ് 540, ആൻഡ് ബാഡ് ഡെറ്റ്. ഡയറക്റ്റ് കാണുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ട് ഓർമ്മ വരുന്നുണ്ടോ, അല്ല? ആ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. വേണ്ടോ എസ് 160. കാരേജ്, വെറും കാരേജ് തന്നെ നമ്മളത് ഡയറക്റ്റ് എക്സ്പെൻസ് ആയ കാരേജ് ഇൻവേർഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. 150. സൺറി ഡെറ്റർ 9,000. ബാങ്ക് ബാലൻസ് then allowance to customers, allowance കൊടുത്തു. So allowance 200. Now bill receivable asset ആണ്, how much ado 4000. Sales 87,000. റിട്ടേൺസ് ടു കൊൽക്കത്ത, അതായത് ഹെഡ് ഓഫീസിൽ റിട്ടേൺ. അപ്പൊ ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് ഇവിടെയുണ്ട്, റിട്ടേൺ നമ്മൾ ഇവിടുന്ന് മൈനസ് ചെയ്യാൻ പോകുന്നു. 449,600. ഓക്കെ, നൗ സൺഡ്രി ക്രെഡിറ്റർ. ക്രെഡിറ്റർ ഞാൻ ഇവിടെ എഴുതുന്നു, ഇറ്റ് ഇസ് 5000. നൗ ഹെഡ് ഓഫീസ് അക്കൗണ്ട് 5150. ഓക്കെ, ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ മക്കളെ, ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയണം, ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ട് വരയണം, ബാലൻസ് ഷീറ്റ് വരയണം. നമ്മളിപ്പം ആരുടേതാണോ ചെയ്യാൻ പോകുന്നത്, ഇൻ ദ ബുക്ക് ഓഫ്
branch in the book. Prepare trading and profit and loss account, head office account and balance sheet in the book of branch. So, in the book of branch. Visible ano? In the books of branch, trading and profit and loss account, branch in the book ile head office account varayanam. Okay, head office account inde ivada thannittunde head office account 5150 credit balance aanu thannirikkunnathu 5150. So namakarayam credit balance by balance 5150. Okay, appo njan thannathokka closing stock by closing stock 9000. Question the starting yield 86,000. Okay. अब ये नहीं अन्य आन अन्य इड़ता हम उठते बोलते नहीं ये नहीं आन अंदिया बोलना लो इधर बैलेंस ही हम बोलूं ये बागन चाहिए था लेकिन 95,000, 25,250 गिट्टम अदर ना हमारे ग्रोस प्रॉफिट तो नो लिखूं बाय ग्रोस प्रॉफिट 95,000 या कंडील है क्वेश्चन ले इपड़ा श्रद्धी चले नाउ बैलेंस कलाकाल पढ़ी प्रॉफिट 95,000 मैनसूटी क्लियर ट्रेडिंग अकाउंट ट्रेडिंग अकाउंट वरियाँ फस्ट चाप्टर निर्मी पढ़े फस्ट मॉड्यूल नोकी यानलो ओके हेड ऑफिस अकाउंट अवड़ोर 5150 नेट प्रॉफिट ट्रांसफर टू ऐड अकाउंट आड़ो हेड ऑफिस ट्रांसफर अब इत ट्रांसफर नमक वो बाय प्रॉफिट लॉस अकाउंट नेट प्रॉफिट अब इंटे बैलेंस कूड़ना 17,150 बैलेंस 22,000 क्लियर हेड ऑफिस अकाउंट सेम आज कैपिटल ब्रांच कैपिटल ओनर हेड ऑफिस कैपिटल सम अब ना बैलेंस शीट लायबिलिटी साइड कैपिटल कॉन्सेप्ट 2,500 टैली आवलो टैली आवे यस 27,500 अपर्त आगत क्लोजिंग स्टॉक नाम क्लोजिंग स्टॉक सो 9,000 डिफरेंस बिकॉज़ ई क्लोजिंग स्टॉक नाम 27,500 ओके इतवे प्रश्न ओके 27,500 इतवे आर्म बुद्धिमुट बिकॉज अलिये कॉम्प्लिकेशन क्यों को ट्रेडिंग अकाउंट वरुदर साधन नि पढ़ु हेड ऑफिस अकाउंट वरुण हेड ऑफिस ओपनिंग बैलेंस क्वेश्चन तरह अदड़े प्रॉफिट ट्रांसफर लॉस आपड़े प्रॉफिट आने बैलेंस बिकॉज हेड ऑफिस बैलेंस क्रेडिट इंक्रीस प्रॉफिट आव हेड ऑफिस हेड ऑफिस सो इंक्रीस इवेदी 22,500 बैलेंस शीट वरचु नाउ वी आर गोइंग टू राइट राइट इनकॉर्पोरेटिंग एंट्रीज इन द बुक ऑफ हेड ऑफिस अब ई नम्मु ब्रांच ट्रायल बैलेंस ट्रेडिंग अकाउंट फुल फाइनेंशियल स्टेटमेंट आर्क कईमाड़ो हेड ऑफिस अब हेड ऑफिस ट्रेडिंग अकाउंट नामि वरचु अब ई वर ब्रांच अकाउंट वरच ट्रेडिंग अकाउंट बैलेंस शीट ट्रायल बैलेंस नाम आर्कड़ो
ഹെഡ് ഓഫീസ് ഇനി ഇത് വെച്ചിട്ടാണ് ഹെഡ് ഓഫീസ് എന്ത് എൻട്രി പാസ് ചെയ്യാൻ പോകുന്നത് ഇൻകോർപ്പറേറ്റിംഗ് എൻട്രീസ് പാസ് ചെയ്യാൻ പോകുന്നത് സോ കയ്യിൽ വേണ്ടത് ഏതാണോ ഇൻകോർപ്പറേറ്റിംഗ് എൻട്രീസ് പാസ് ചെയ്യുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക അതിനുശേഷം എൻ്റെ വീഡിയോ ബാക്കി കാണുക അപ്പോൾ പോസ് പ്രസ് ചെയ്യുക ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണേ ഇൻകോർപ്പറേറ്റിംഗ് എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ഹെഡ് ഓഫീസ് ഞാൻ ഇനി ഞാൻ ഏതാ പറയാൻ പോകുന്നത് ഇൻകോർപ്പറേറ്റിംഗ് എൻട്രീസ് ബാലൻസ് ഷീറ്റ് ഞാൻ ഒരു ടൈം ബീങ് മയക്കുവാണ് സോ ദാറ്റ് ഐ ക്യാൻ റൈറ്റ് ദി എൻട്രീസ് ഓവർ ഹിയർ സോ ഇനി ഞാൻ ആരുടെ ബുക്കിലാണോ ചെയ്യുന്നത് ഇൻ ദ ബുക്ക് ഓഫ് ഹെഡ് ഓഫീസ് ബിക്കോസ് ബ്രാഞ്ചിൻ്റെ പണി കഴിഞ്ഞ് ബ്രാഞ്ച് ഇയർ എൻഡിൽ ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ആർക്ക് കൊടുത്ത് ഹെഡ് ഓഫീസിന് കൊടുത്തു ഇൻ ദ ബുക്ക് ഓഫ് ഹെഡ് ഓഫീസ് ഇൻകോർപ്പറേറ്റിംഗ് എൻട്രീസ് അപ്പോൾ എൻട്രീസ് എല്ലാം മനസ്സിൽ വന്നോട്ടെ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ എഴുതാൻ പോവുക ആദ്യം നമ്മൾ ഡെബിറ്റ് സൈഡ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എൻട്രി എഴുതും ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എട്ടർ ടു ഇതിനെല്ലാം കൂടി നമ്മൾ എന്ത് വിളിച്ചു ബ്രാഞ്ച് അക്കൗണ്ട് ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ടു ബ്രാഞ്ച് അക്കൗണ്ട് ബ്രാഞ്ചിന് പേരുണ്ട് എന്താണോ പേര് ലക്നൗ ബ്രാഞ്ച് അക്കൗണ്ട് ലക്നൗ ബ്രാഞ്ച് അക്കൗണ്ട് ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എട്ടർ ടു ലക്നൗ ബ്രാഞ്ച് അക്കൗണ്ട് സോ ഇവിടെ നമ്മൾ എഴുതും ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻകോർപ്പറേറ്റിംഗ് എൻട്രീസ് ഫോർ ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസ് ഗുഡ്സ് ഫ്രം ഇത് എഴുതണം ഈ ലെസ് ചെയ്തിട്ടുള്ള ഈ ഫിഗർ വേണം നമ്മൾ ആഡ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോകാൻ പിന്നെ ക്യാരേജ് നമ്പർ ക്ലിയർ ഇൻകോർപ്പറേറ്റിംഗ് എൻട്രീസ് നല്ല ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടോളോ 69,850 അല്ല 69 ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കോളെ ഇത് 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 ലെസ് ചെയ്തതിന് ശേഷമുള്ള ഫിഗർ വേണം എടുക്കുക അല്ലെങ്കിൽ പിന്നെ ഇതിന് നമ്മൾ വേറെ എൻട്രി പാസ് ചെയ്യേണ്ടി വരും അപ്പുറത്തെ സൈഡിൽ കാണിക്കുന്നു ഇനി കോംപ്ലിക്കേഷൻ ഒന്നും പോകണ്ട ലെസ് ചെയ്തിട്ടുള്ള ഫിഗർ അവിടെ എടുക്കുക ടെക്നോ ബ്രാഞ്ച് ആൻഡ് യു റൈറ്റ് ജി നറേഷൻ ഓക്കെ നറേഷനിൽ എല്ലാവരുടെ പേരും അവിടെ കാണണം ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻകോർപ്പറേറ്റിംഗ് ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട് ദാറ്റ് ഈസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസ് ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് കാരേജ് ഇൻവേർഡ് അത്രയും സാധനം ഇതിനകത്ത് കാണണം ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡ് ചെയ്യാൻ പോകുന്നു ക്രെഡിറ്റ് സൈഡ് ചെയ്യുമ്പോഴുള്ള എൻട്രി നിങ്ങൾക്ക് അറിയാം ഇതിനെല്ലാം കൂടി നമ്മൾ ആരെടുക്കും ലക്നൗ ബ്രാഞ്ച് ലക്നൗ ബ്രാഞ്ച് ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഓക്കെ ഇതറിയാത്തവർ വീഡിയോ പോയി കണ്ടേക്കണം ഇതും അതേപോലെ തന്നെ സെയിൽസ് റിട്ടേൺ കഴിഞ്ഞിട്ടുള്ള പൈസ വേണം എടുക്കാൻ ഇത് അപ്പോൾ 8689 95 വരും അല്ലേ അപ്പോൾ 95,000 ഓക്കെ അതും കഴിഞ്ഞ് അതും കഴിഞ്ഞ് ഇവിടെയും incorporating the credit side of the trading account items sales closing stock adu vaade undayikana now sale itra angane ezhudana sales less returns 86,000 closing stock 9,000 nu narration il kaanikana ivide adhe pole amounts okke quote cheedittu vaana narration ezhudan now edadu any gross profit in entry gross profit in entry enta varya branch trading account enter to എവിടത്തേക്ക് ഇത് ട്രാൻസ്ഫർ ആവുന്ന ബ്രാഞ്ച് പി എൻ എൽ അക്കൗണ്ട് ഓക്കെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എട്ടർ ടു ബ്രാഞ്ച് ടു ബ്രാഞ്ച് പി എൻ എൽ അക്കൗണ്ട് ആൻഡ് ഇറ്റ് ഇസ് 25,250 ഓക്കെ ഇതിൻ്റെ നറേഷൻ എന്താണ് കൊടുക്കുക gross profit transferred to branch pnl account gross profit transferred to branch pnl account transferred to pnl account madhi now pnl account in incorporating entry nammala trading account ivide thirunna ini pnl account inde debit side endha entry vera
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലെറ്റർ ടു ഇതിനൊക്കെ പകരം ആരെ പേര് എഴുതണോടോ ടു ലക്നൗ ബ്രാഞ്ച് അക്കൗണ്ട് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു എല്ലാത്തിനും ചേർത്തിട്ട് എന്ത് ടു ലക്നൗ ബ്രാഞ്ച് അക്കൗണ്ട് എമൗണ്ട് സാലറിൻ്റെ എമൗണ്ട് ജനറൽ എക്സ്പെൻസ് രണ്ട് ബാഡ് ഇട്ട് അലവൻസ് ഇത് മുഴുവനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു ആഡ് ചെയ്തിട്ട് നമുക്ക് ഓക്കെ നറേഷൻ ഇൻകോർപ്പറേറ്റിംഗ് ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സാലറി 6000 ജനറൽ എക്സ്പെൻസ് 1000 റെന്റ് 540 ബാഡ് ഇട്ട് 160 അലവൻസ് 200 എന്ന് തന്നെ എഴുതണം ഓക്കെ നൗ ഈ സൈഡിൽ ആരുമില്ല ഇൻകം ഒന്നുമില്ല സോ എൻട്രി വേണ്ട ഇനി പ്രോഫിറ്റിൻ്റെ എൻട്രി പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി എന്താണോ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എട്ടർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എട്ടർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എമൗണ്ട് ഈസ് 17,350 ഓക്കെ നൗ എത്ര എണ്ണായിട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഞാൻ ആറ് എൻട്രി ഉണ്ട് തിയറിയിൽ പറഞ്ഞു ആറാമത്തെ എൻട്രി ഇല്ലാത്തത് ഇവിടെ എന്തില്ല ഇൻകൊന്നുമില്ല അതുകൊണ്ടാണ് ആറ് എൻട്രി ഇല്ലാത്ത 5 എൻട്രീസ് ഓൺലി ഇനി ഏതാണോ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത് അസറ്റ് ബാലൻസ് ഷീറ്റിൽ അസറ്റും ലാബിലിറ്റിയും ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എൻട്രീസ് അപ്പം ബാലൻസ് ഷീറ്റ് നമ്മൾ ഓൾറെഡി മായച്ചു അപ്പം ഞാനതിവിടെ സൈഡിൽ കൊടുക്കാം ഞാനത് ഇവിടെ എഴുതാൻ പോവാണ് ആ രണ്ട് എൻട്രി വിസിബിളാണോ ഓക്കെ ലെറ്റ് സീ ഞാൻ ആദ്യം അസറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എൻട്രിയാണ് എഴുതാൻ പോകുന്നത് ഇൻഡിവിജ്വലി നമ്മൾ മെൻഷൻ ചെയ്യണം ഓരോന്നിൻ്റെ പേരും നമ്മളവിടെ മെൻഷൻ ചെയ്യണം സോ ഫസ്റ്റ് ഇസ് ഫർണിച്ചറ ഞാൻ ആ എഴുതിയ ഓർഡറിൽ തന്നെ വേണമല്ലോ എനിക്ക് ആ എഴുതിയ ഓർഡർ ഓർക്കുന്നില്ല നിങ്ങൾ ഞാനിവിടെ കട്ട് ചെയ്തിടാം നിങ്ങൾ എഴുതുക ഫേർണിച്ചർ ഐ തിങ്ക് ഇറ്റ് ഇസ് ഡെറ്റർ ബാങ്ക് ബിൽ റിസീവബിൾ ആൻഡ് സ്റ്റോക്ക് എന്താ ഹൗ മച്ച് ഫേർണിച്ചർ 1500 സ്റ്റോക്ക് 9000 ബിൽ റിസീവബിൾ 4000 ബാങ്കും 4000 ആൻഡ് ഡെറ്റർ ഓൾസോ 9000 ഓക്കെ ടു എൻട്രി എന്താടോ അസറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എൻട്രി എന്താ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് ബ്രാഞ്ചിൻ്റെ പേര് ലക്നൗ ബ്രാഞ്ച് ഇതൊക്കെ ആഡ് ചെയ്താൽ വിൽ ഗെറ്റ് 27,500 അല്ലേ 27,500 ക്ലിയർ ആണല്ലോ അസറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എൻട്രി ഓക്കെ ഇനിയോ നമ്മളെ ലാസ്റ്റ് എൻട്രി ലാബിലിറ്റീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എൻട്രി ലാബിലിറ്റി സൈഡ് നോക്കുക ലാബിലിറ്റി സൈഡിൽ ഹെഡ് ഓഫീസും കാണാം ക്രെഡിറ്ററും കാണാം ഇന്നലെയും ഞാൻ പറഞ്ഞ് ഹെഡ് ഓഫീസിനെ നമ്മൾ ക്യാപിറ്റലായിട്ട് ട്രീറ്റ് ചെയ്യുക അപ്പോൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എൻട്രിയിൽ ഏത് വരാൻ പാടില്ല ഹെഡ് ഓഫീസ് വരാൻ പാടില്ല സോ എൻട്രി വിൽ ബി ഇവിടെ എഴുതുവാണ് ലക്നൗ ബ്രാഞ്ച് അക്കൗണ്ട് എട്ടർ ടു ക്രെഡിറ്റർ ഒരാളേ ഉള്ളൂ സോ ക്രെഡിറ്റർ 5000 റൈറ്റ് ലെറ്റ് സി ഇറ്റ് ഇസ് 5000 ഓക്കെ ഇറ്റ് ഇസ് 5000 അങ്ങനെ നമ്മൾ ഇൻകോർപ്പറേറ്റിംഗ് എൻട്രീസ് കംപ്ലീറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട് എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങ് ചെയ്തത് ഇനി മുതൽ ഇൻകോർപ്പറേറ്റിംഗ് എൻട്രീസ് എന്നുള്ള പ്രോബ്ലത്തിൽ ഇതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങളെ എഴുതി ഞാൻ എഴുതിയതായിരിക്കും കാണിക്കുക സോ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചോ സംശയമൊന്നും ഉണ്ടാവില്ല ബിക്കോസ് ഇറ്റ്സ് വെരി ഈസി അസറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ ലാബിലിറ്റി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വലി പേര് മെൻഷൻ ചെയ്യുന്നതാണ് നല്ലത് ഓക്കെ ചില ടെക്സ്റ്റ് ബുക്കിൽ ബ്രാഞ്ച് അസറ്റ് എന്നൊക്കെ കാണാം എനിവേ ഞാനിത് ഫോളോ ചെയ്യുന്നു തീർന്നോ തീർന്നില്ല ഇനി നമ്മൾ എന്ത് വരണം എന്നറിയോ ഒരു ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് വരണം നേരത്തെ നമ്മൾ ബ്രാഞ്ചിൻ്റെ ബുക്കിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ട് വരുന്നില്ലേ അതേപോലെ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് വരണം ഏത് വെച്ചിട്ട് ഈ എൻട്രി നോക്കിയിട്ട് സോ ഞാൻ ഗോയിങ് ടു റഫ് ദിസ് ട്രേഡിംഗ് അക്കൗണ്ട് ഓക്കെ ഓക്കെ നൗ ലക്നൗ ബ്രാഞ്ച് അക്കൗണ്ട്
ഇതിലെ എന്ത് വരും എൻട്രി ബൈ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എത്രയാണോ 69,250 സംശയമില്ലല്ലോ ഇവിടെ ലക്നൗ ബ്രാഞ്ചിൽ ബൈ ഇവിടെ ലക്നൗ ബ്രാഞ്ചിൽ ടു സോ ഐ ആം ലീവിംഗ് എ സ്പേസ് ഹിയർ ബ്രാഞ്ച് ട്രേഡിംഗ് 95,000 ഹിയർ ബ്രാഞ്ച് ലക്നൗ ബ്രാഞ്ച് ഇല്ല ഇവിടെ ലക്നൗ ബ്രാഞ്ച് ഉണ്ട് ബൈ ബ്രാഞ്ച് പി എൻ എൽ അക്കൗണ്ട് ബൈ ബ്രാഞ്ച് പി എൻ എൽ അക്കൗണ്ട് 7,900 ദെൻ ഹിയർ ബ്രാഞ്ച് ലക്നൗ ഇല്ല ഇവിടെ ലക്നൗ ഉണ്ട് എല്ലാ അസറ്റിൻ്റെ പേരും വരും ബൈ ഫേണിച്ചർ ഡെറ്റർ ബാങ്ക് ബിൽ റിസീവബിൾ സ്റ്റോക്ക് നിങ്ങൾ അങ്ങനെ എഴുതും ഞാൻ ഇങ്ങനെ എഴുതും ഓക്കെ എഴുതണം കേട്ടോ എല്ലാത്തിൻ്റെ പേരും ഫേണിച്ചർ ഡെറ്റർ ബാങ്ക് ബിൽ റിസീവബിൾ സ്റ്റോക്ക് ആൻഡ് ദി എമൗണ്ട് ഇസ് 27,500 ദി ലാസ്റ്റ് എൻട്രി ലക്നൗ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റർ ആൻഡ് ലക്നൗ ബ്രാഞ്ചിൽ ഇവിടെ എന്ത് വരുള്ളൂ ടു ക്രെഡിറ്റർ വരും ബ്രാഞ്ച് ലാബിലിറ്റി ദാറ്റ് ഇസ് 5,000 ക്ലിയർ ആണല്ലോ എൻട്രി ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്താൽ ഈ അക്കൗണ്ട് ടാലി ആയിരിക്കണം ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാലൻസ് ടാലി ആയിരിക്കണം ഒന്ന് നോക്കി ഇത് ടാലി ആണെന്നുണ്ടോ ഒന്ന് എടുത്തു നോക്കിയേ എല്ലാവരും ഒന്ന് എടുത്തു നോക്കിയേ നോക്കടോ ഈ ഭാഗം എത്രയാ അയ്യോ ടീച്ചറെ ടാലി ആവുന്നില്ല ഇല്ലല്ലോടോ ടാലി ആവുന്നുണ്ടോ ഇല്ല ബിക്കോസ് ഇവിടെ ഒരു 5150 വ്യത്യാസം ഉണ്ടാവും ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയേ ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റിൽ 5150 കണ്ടില്ലേ നമ്മൾ ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ട ഹെഡ് ഓഫീസ് ബ്രാഞ്ചിൻ്റെ ബുക്കിലെ ഹെഡ് ഓഫീസ് അക്കൗണ്ടും ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലെ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടും നേരെ ഓപ്പോസിറ്റ് ബാലൻസ് കാണിക്കുന്നത് അതായത് ഇവിടെ ബൈ ബാലൻസ് 5150 നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിൽ അത് എവിടെ വരണടോ ടു ബാലൻസ് 5150 ഓക്കെ അതാണ് ഇട്ടാ ടു ബാലൻസ് അത് ആദ്യം എഴുതണം ഞാൻ നിങ്ങൾക്ക് വരുന്നത് എന്താ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആദ്യം എഴുതാനത് ഇത് ടാലി ആവണം ഇൻകോർപ്പറേറ്റിംഗ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ബ്രാഞ്ച് അക്കൗണ്ട് ഷുഡ് ബി ടാലി അത് ടാലി ആയിരിക്കണം രണ്ട് സൈഡ് ഒരേപോലെ ആയിരിക്കണം സോ ഇവിടെ ഈ ബാലൻസ് എഴുക്കിൽ എഴുതാൻ മറക്കരുത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ടിൽ എന്ത് ബാലൻസ് ആയിരിക്കോ ഡെബിറ്റ് ബാലൻസ് മുന്നേയുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇവിടെ ഫോളോ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബ്രാഞ്ച് അക്കൗണ്ട് എന്തായി ക്ലോസ് ആയി ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട് ഈ ഇയറിൽ ക്ലോസ് ആയി എല്ലാം കൊടുത്തതൊക്കെ തിരിച്ചു വാങ്ങിച്ചു കൊടുത്തത് ബ്രാഞ്ചിന് കൊടുത്ത അസറ്റ് അടക്കം തിരിച്ചിട്ട് ആരെടുത്ത് വന്നു ഇവരെടുത്ത് വന്നു അങ്ങനെ എന്തായി അക്കൗണ്ട് ക്ലോസ് ആയി ഇനി എന്താ ചെയ്യാന്നറിയോ ഓപ്പണിങ്ങിൽ ഇതൊക്കെ തിരിച്ചു കൊടുക്കുന്നത് പോലെ ഒരു എൻട്രി പാസ് ചെയ്തിട്ട് ഇത് വീണ്ടും ഓപ്പൺ ചെയ്യും ഇവിടെ എഴുതും ടു ബാലൻസ് വേണ്ട അസറ്റൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യില്ലേ ആ എൻട്രി എഴുതിയിട്ട് നമ്മൾ വീണ്ടും പുതുതായിട്ട് അവർക്ക് കൊടുക്കുന്നത് പോലെ കാണിക്കുക ചെയ്യുക അതാണ് ഞാൻ പറഞ്ഞിപ്പം ബ്രാഞ്ച് ഫർണിച്ചറും പിന്നെ ഫർണിച്ചർ സ്റ്റോക്കൊക്കെ ഒരു വലിയ ലോറിയിലാക്കി ഹെഡ് ഓഫീസിൽ കൊണ്ട് കൊടുക്കുമെന്നില്ല ഇയർ എൻഡിൽ ദാറ്റ് ഇസ് ട്രൂ അക്കൗണ്ട്സ് ഓൺലി ഓക്കെ അക്കൗണ്ടിൽ ഇത് തിരിച്ചു കൊടുക്കുന്നതായിട്ട് കാണിക്കും പിറ്റത്തെ വർഷം ബ്രാഞ്ച് എന്ത് ചെയ്യും അത് സോറി ഹെഡ് ഓഫീസ് ബ്രാഞ്ചിനത് വീണ്ടും അങ്ങോട്ട് കൊടുക്കുന്നതായിട്ട് കാണിക്കുക ചെയ്യുക ത്രൂ അക്കൗണ്ട് ഓക്കെ അത് ഓർമ്മിക്കുക ഇങ്ങനെ ചെയ്താൽ ലാസ്റ്റ് എന്ത് ചെയ്യണം ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ആയിരിക്കണം ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലെ ബ്രാഞ്ച് അക്കൗണ്ട് ടാലി ആവാന്ന് പറഞ്ഞാൽ അതിലിനി എന്തില്ല ട്രാൻസാക്ഷൻ ഇല്ല അങ്ങോട്ട് നിന്ന് എല്ലാം സെറ്റ് ചെയ്തു എല്ലാം ടാലി ആണ് എന്നാണ് മീനിങ് ഇനി ഇനി ഹെഡ് ഓഫീസിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് അറിയടോ ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് ഓഫീസ് ഇനി ഹെഡ് ഓഫീസിലെ അക്കൗണ്ടൻ്റ് ഇനി പിന്നെ ട്രേഡിംഗ് അക്കൗണ്ടും ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടൻ്റ് ഇനി ട്രേഡിംഗ് അക്കൗണ്ടും പി എൻ എൽ അതായത് കൺസോളിഡേറ്റഡ് എല്ലാം കൂടിയിട്ടുള്ള കൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസിൻ്റെയും ബ്രാഞ്ചിൻ്റെയും ഒരുമിച്ചുള്ള ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വരെയും ഇതുവരെയാണ് നമുക്ക് ബി കോമിന് പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഇത് ഇവിടെ എനിക്കിത് ചെയ്യാൻ പറ്റാത്തത് ക്വസ്റ്റ്യനിൽ ഹെഡ് ഓഫീസിൻ്റെ എക്സ്പെൻസും ഒന്നും നമുക്ക് തന്നിട്ടില്ല
ഹെഡ് ഓഫീസിന്റെ കയ്യിലുള്ള അസറ്റിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോ ഈ പ്രോബ്ലത്തിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റാത്തത് കൺസോളിഡേറ്റഡ് അതായത് ബ്രാഞ്ചിന്റെയും ഹെഡ് ഓഫീസിന്റെയും കൂടിയിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും വരയാൻ പറ്റാത്തത് ഹോപ്പ് ഇറ്റ് ഈസ് വെരി വെരി ക്ലിയർ ഫോർ യു ഓക്കെ നൗ മൂവിങ് ഓൺ ടു ഇതിൽ രണ്ട് മെത്തേഡ് ഉണ്ട് നമ്മൾ പഠിച്ചു ഇപ്പൊ നമ്മൾ ചെയ്ത മെത്തേഡ് ഏതിൽ എൻട്രി ചെയ്യണോടോ നമ്മളിപ്പോ ചെയ്തത് ഈ എൻട്രി ഞാൻ എവിടെയാണോ പഠിപ്പിച്ചത് ആർ എൻട്രി ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ സൊല്യൂഷൻ്റെ ആദ്യം നമ്മൾ എഴുതണത് ഏ ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡിലാണ് നമ്മൾ ഈ കണക്ക് ചെയ്തത് ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡിലാണ് എന്ത് വരിക ആർ എൻട്രിയും പിന്നെ ഈ രണ്ട് എൻട്രി എല്ലാത്തിലും കോമൺ ഇനി നമ്മൾ ഇതേ കണക്ക് നമ്മൾ ഏതിൽ ചെയ്യുമെന്ന് അറിയണോ എബ്രിഡ്ജ് മെത്തേഡിൽ എബ്രിഡ്ജ് ഇൻകോർപ്പറേഷൻ മെത്തേഡിൽ ചെയ്യും ഓക്കെ അപ്പോൾ ഇനി അത് ചെയ്തു എബ്രിഡ്ജ് ഏതെങ്കിലും ഒന്നേ ചെയ്യണ്ടോ മക്കളെ ഞാനിതിപ്പോൾ രണ്ടും കാണിച്ചു തരുന്നത് മാത്രം നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഏതാണോ ചോദിച്ചത് അധികം ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡേ ചോദിക്കുള്ളൂ ഇതിൽ ഒരു എൻട്രിയിലേ പാസ് ചെയ്യണം സോ നമ്മൾ നേരത്തെ വരച്ച ട്രേഡിംഗ് അക്കൗണ്ട് ഞാൻ ആ സൈഡിൽ കാണുന്നുണ്ടാവും നിങ്ങൾ അതിൽ നിങ്ങളുടെ ബുക്കിലും ഉണ്ടാവും സോ എൻട്രി എഴുതാൻ പോവാണ് എത്ര എൻട്രി ഉണ്ടാവും അവിടെ ഒന്ന് വൺ എൻട്രി ഇൻസ്റ്റെഡ് ഓഫ് സിക്സ് എൻട്രി നേരത്തെ സിക്സ് ഇല്ല ഫൈവ് ഏഴും ഇൻകം ഇല്ലാത്തതുണ്ടോ എനിവേ ഞാൻ തൽക്കാലം സിക്സ് എന്ന് പറയുന്നത് സിക്സ് എൻട്രി ഒരു എൻട്രി ഉണ്ടാവും പിന്നെ അസറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതും ലാബിലിറ്റി ഇൻകോർപ്പറേറ്റ് മൊത്തം മൂന്ന് എൻട്രി മാത്രമേ ഏതിൽ എഴുതണ്ടു അബ്രിഡ്ജ് മെത്തേഡിൽ എഴുതണ്ടു അപ്പം നിങ്ങൾ ആ ട്രേഡിംഗ് അക്കൗണ്ട് ഒന്ന് നോക്കിയേ ട്രേഡിംഗ് അക്കൗണ്ട് നോക്കിയേ ആ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യണ്ടു ആ ലാസ്റ്റ് കാണുന്ന നെറ്റ് പ്രോഫിറ്റ് 17,350 മാത്രം ലോസ് ആണെങ്കിൽ ലോസ് ഇപ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആണ് അപ്പം നെറ്റ് പ്രോഫിറ്റിൻ്റെ എൻട്രി എന്താണോ ബ്രാഞ്ച് അക്കൗണ്ട് എട്ടർ സോ ഇറ്റ് ഈസ് ലക്നൗ ഇത് നമ്മൾ ഇൻ ദ ബുക്ക് ഓഫ് ആരാ ഹെഡ് ഓഫീസ് കേട്ടോ ഇൻകോർപ്പറേറ്റിംഗ് എൻട്രി നമ്മൾ ആരുടെ ബുക്കിലാണോ എഴുതുക ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ലക്നൗ ബ്രാഞ്ച് അക്കൗണ്ട് എട്ടർ 17,350 ഓക്കെ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 17,350 എന്താണോ നരേഷൻ കൊടുക്കുക ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് നെറ്റ് പ്രോഫിറ്റ് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് നെറ്റ് പ്രോഫിറ്റ് ബ്രാഞ്ചിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇൻകോർപ്പറേറ്റിംഗ് ഓഫ് ബ്രാഞ്ച് നെറ്റ് പ്രോഫിറ്റ് ഇൻ ദ ബുക്ക് ഓഫ് ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലേക്ക് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു ഇനിയോ നേരത്തെ സെയിം എൻട്രി അസറ്റിൻ്റെ എൻട്രി നമ്മളിവിടെ എഴുതണം അസറ്റിൻ്റെ പേര് 1/1 ആയിട്ട് മെൻഷൻ ചെയ്യണം ബട്ട് ഞാനിവിടെ ജസ്റ്റ് എന്താ എഴുതുന്നത് ലക്നൗ അല്ലെങ്കിൽ ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് എട്ടർന്ന് മാത്രം എഴുതും നിങ്ങളിവിടെ 1/1 നേരത്തെ എഴുതിയ സെയിം എൻട്രി നിങ്ങളിവിടെ എന്ത് ചെയ്യണം കോപ്പി ചെയ്യണം ടു ലക്നൗ ബ്രാഞ്ച് അക്കൗണ്ട് 27,500 അല്ലടോ 27,500 ആൻഡ് ദ ലാസ്റ്റ് എൻട്രി ലാബിലിറ്റി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എൻട്രി ലക്നൗ ബ്രാഞ്ച് അക്കൗണ്ട് എട്ടർ 5,000 അല്ലേ എന്നോ ക്രെഡിറ്റർ അല്ല ടു ക്രെഡിറ്റർ ഒന്നായതുകൊണ്ട് ഇവിടെ ഞാൻ ക്രെഡിറ്റർ എഴുതുന്നു അല്ലെങ്കിലും നിങ്ങൾ ഇൻഡിവിജ്വലി ഓരോന്നിൻ്റെ പേര് മെൻഷൻ ചെയ്യണം ക്ലിയർ 5,000 എൻട്രി തീർന്നു അബ്രിഡ്ജ് മെത്തേഡിൽ ഒന്നുമില്ല ട്രേഡിംഗ് അക്കൗണ്ട് വരയണം പി എൻ എൽ അക്കൗണ്ട് വരയണം ബാലൻസ് ഷീറ്റ് വരയുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഈ എൻട്രി പാസ് ചെയ്യാം ഹെഡ് ഓഫീസ് അക്കൗണ്ടെല്ലാം വരഞ്ഞ് നമ്മൾ ഈ എൻട്രി പാസ് ചെയ്യണം ഓക്കെ ഇനി ഇനിയോ തീർന്നു ഇല്ല ഇവിടെയും നമ്മൾ ഏത് അക്കൗണ്ട് വരയണടോ ലക്നൗ ബ്രാഞ്ച് അക്കൗണ്ട് വരയുക എന്നിട്ട് അത് ടാലി ആയിട്ടുണ്ടെങ്കിൽ മാത്രം കണക്കാം ഇപ്പം നമുക്കറിയാം ആദ്യം തന്നെ നമ്മൾ എന്ത് എഴുതണം ബാലൻസ് എഴുതണം ഇത്രയാണ് ബാലൻസ് 51,50 എന്നാണോ 51,50 ഈ എൻട്രിയിൽ ലക്നൗ ബ്രാഞ്ചിൻ്റെ ടു ജനറൽ പി എൻ എൽ അക്കൗണ്ട് 17,350 ഇതിൽ ബ്രാഞ്ച് അക്കൗണ്ട് ഉണ്ട് ബൈ ബ്രാഞ്ച് അസെറ്റ് 27,500 ഇതിൽ ബ്രാഞ്ച് അക്കൗണ്ട് ഉണ്ട് ടു ക്രെഡിറ്റർ 5,000 ടാലി ആവുന്നുണ്ടോ ടാലി ആവുന്നുണ്ട് അല്ലെ 27,500 ഓക്കെ ഇതാണ്
incorporating of branch trial balance in the book of head office. Head office in the book le branch in the trial balance incorporate cheyanu vana trading account incorporate cheyanam balance sheet incorporate cheyanam endittu edu method aayalum koyappulla onnikil ee method follow cheyam allengil detailed incorporation method follow cheyam depends on your question. Question onnum parayunnillengi ningal ishtam last ed account tally aayirikanam branch account tally aayirikanam. Okay, this is it for today. Okay.